ഹലോ, ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കേക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ പേരാണ് മാസ് കേക്ക്. ഈ ഒരു കേക്കിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കേക്കിൽ ചോക്ലേറ്റിൻ്റെയും കാരമലിൻ്റെയും ഒരു മിക്സഡ് ഫ്ലേവറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സൂത്തിങ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇത് നമ്മൾ 1/2 kg വെയിറ്റിലായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. 1/2 kg-ൽ അധികം 3/4 kg-ൽ അധികം ഒക്കെ പോയിരുന്നു കേട്ടോ വെയിറ്റ്, അത് വേറെ കാര്യം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നേരിട്ടുള്ള കേക്ക് ഫ്ലോർ തയ്യാറാക്കി വെക്കണം. ഈ ഒരു കേക്ക് ഫ്ലോറിലേക്ക് നമ്മളെപ്പോഴും കുറച്ച് കോൺഫ്ലോർ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. 1/2 kg കേക്ക് ആയതുകൊണ്ട് തന്നെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കുറച്ച് വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയ്ക്ക് നന്നായിട്ടൊന്ന് ബീറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 tbsp സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കേക്ക് മിക്സും 1/4 കപ്പ് ലൂക്ക് വാം മിൽക്കും കൂടെ പാർട്ട് പാർട്ടായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ സ്പീഡിൽ ഇളക്കിയങ്ങോട്ട് മിക്സ് ചെയ്യാതിരിക്കാം, കുത്തി ഇളക്കിയങ്ങോട്ട് മിക്സ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മുട്ട പൊങ്ങി വന്നത് താഴാതിരിക്കാനാണ്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഫ്ലോറൊക്കെ പതിയെ പതിയെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഗ്യാസ് സ്റ്റോപ്പിലാണ്. അപ്പോൾ നമുക്ക് ഈയൊരു ഇതൊന്ന് ടാപ്പ് ചെയ്ത ശേഷം ഒന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. കേക്ക് ബേക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കാരമൽ സോസ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ 1/2 കപ്പിൽ താഴെ തണുപ്പില്ലാത്ത വിപ്പിംഗ് ക്രീമും അത്ര തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുത്ത ശേഷം ഈ ഒരു വിപ്പിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്ത് 1 കഷ്ണം ബട്ടറും കൂടെ ആഡ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി അത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ ഈ ഒരു കാരമൽ സോസ് തയ്യാറാക്കിയ അതേ പാനിൽ തന്നെ കുറച്ച് പാലും പഞ്ചസാരയും കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് കേക്ക് വെറ്റ് ചെയ്യാനുള്ള ഒരു വെള്ളം കൂടെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതും ഒരു പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് വെക്കുന്നുണ്ട്. അതേ പാത്രത്തിൽ തന്നെ നമ്മൾ ഇനി കുറച്ച് ചോക്ലേറ്റ് ഗണാഷും കൂടെ ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് കുറച്ച് പാലും 1/4 കപ്പോളം ചോക്ലേറ്റും കൂടെ ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ. ചോക്ലേറ്റ് ഒന്ന് മെൽറ്റായി കിട്ടുക, അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ കേക്കൊക്കെ റെഡിയായിരുന്നു. കേക്കൊന്ന് ചൂടാറാൻ വെച്ച ശേഷം ഞാൻ വിപ്പിംഗ് ക്രീം തയ്യാറാക്കി. വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫൈനലായിട്ടുള്ള ഡെക്കറേഷന് വേണ്ട ക്രീം മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി വന്നിട്ടുള്ള ക്രീമിലേക്ക് കാരമൽ സോസും ചോക്ലേറ്റ് ഗണാഷും ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കാരമൽ സോസും ഇതും ആഡ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്ക് എത്രത്തോളം ആഡ് ചെയ്യാൻ പറ്റുമോ അത്രയും ആഡ് ചെയ്യുക, അപ്പോഴും നമ്മുടെ കേക്കിന് ടേസ്റ്റ് കൂടുകയുള്ളൂ. അങ്ങനെ നമ്മുടെ കേക്ക് ഫ്രോസ്റ്റിങ്ങിലുള്ള എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഫസ്റ്റ് ലെയർ വെച്ചെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ എപ്പോഴും താഴ്ഭാഗത്തുള്ള ലെയറാണ് ചൂസ് ചെയ്യുന്നത്. താഴ്ഭാഗത്തെ ലെയർ ഇത്തിരി ഹാർഡായിരിക്കും, അതൊന്ന് നന്നായിട്ട് വെറ്റായി സെറ്റായി കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കേക്ക് ലെയർ ഒന്ന് വെറ്റ് ചെയ്ത് ക്രീം ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഫില്ലിങ്ങിനായിട്ട് കൊടുക്കുന്നത് കാരമൽ സോസും ചോക്ലേറ്റ് ഗണാഷും ആണ്. ഇത് രണ്ടും ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണം. ശേഷം നമ്മൾ ബാക്കിയുള്ള ലെയേഴ്സും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ എല്ലാ ലെയേഴ്സും ക്രീമൊക്കെ വെച്ച് ക്രം കോട്ടിങ്ങും കഴിഞ്ഞ് ഫൈനൽ കോട്ടിങ്ങും കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡിലൂടെ നമ്മുടെ ചോക്ലേറ്റ് ഗണാഷ് വെച്ചിട്ട് ഒരു ഡ്രിപ്പിംഗ് എഫക്റ്റ് കൊടുക്കണം. ഈ സമയത്ത് ചോക്ലേറ്റ് ഗണാഷ് ഇത്തിരി ലൂസായി പോയിരുന്നു, അപ്പോൾ അതൊന്ന് ടൈറ്റാക്കി എടുക്കാനായിട്ട് 1 മിനിറ്റ് ഫ്രിഡ്ജ് വെച്ചാൽ മതി കേട്ടോ. ശേഷം ഒരു സ്റ്റാർ നോസിലിട്ടിട്ട് ജസ്റ്റ് ഒരു ഫ്ലവേഴ്സ് വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമ്മുടെ കാരമൽ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എഴുതുന്നത് അത്ര പെർഫെക്റ്റ് ആകാതെ കാരണം ഇത്തവണ ഞാൻ ബേക്കിംഗ് ഷോപ്പ് പോയപ്പം ആ ലെറ്ററിൻ്റെ ABCD ലെറ്റേഴ്സിൻ്റെ മോൾഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് യൂസ് ചെയ്തിട്ടാണ് ഞാനിതിന് പേരെഴുതിയിട്ടുള്ളത്. ഞാനിത് ഫസ്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അത് ചിലതൊക്കെ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. വലിയ പെർഫെക്റ്റ് ആയിരുന്നു ഞാൻ അവകാശപ്പെട്ടില്ല. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്താണ് തോന്നിയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പറ്റുന്നാലൊക്കെ ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.